ദ്വാപര യുഗത്തിൻ്റെയും കലിയുഗത്തിൻ്റെയും സന്ധിയിലുണ്ടായ ഒരു പൂർണ്ണ അവതാരമാണ് ഭഗവാൻ കൃഷ്ണൻ. അതുപോലെ തന്നെ കലിയുഗത്തിലുണ്ടായ ഒരു പൂർണ്ണ അവതാരമാണ് ഭഗവാൻ ശ്രീ സത്യസായി ബാബ. ഒരിക്കൽ ശാരദാബായി എന്ന ഒരു കൃഷ്ണഭക്തയായ സ്ത്രീ ഭഗവാൻ സത്യസായി ബാബയെ സമീപിച്ചിട്ട് ഭഗവാൻ കൃഷ്ണൻ്റെ ലീലകളെക്കുറിച്ച് പറഞ്ഞു തരണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഭഗവാൻ സത്യസായി ബാബ താനും കൃഷ്ണനും ഒരാൾ തന്നെയാണെന്നും താൻ തന്നെയാണ് തൻ്റെ പൂർവ്വജന്മത്തിൽ അർജുനന് ഗീത ഉപദേശിച്ചതെന്നും മറ്റൊരു പൂർവ്വജന്മത്തിൽ ഹനുമാൻ സർവ അഭീഷ്ടങ്ങളും നൽകി അദ്ദേഹത്തിൻ്റെ ഇഷ്ടദേവനായ ശ്രീരാമദേവനായിരുന്നതെന്നും ഭഗവാൻ സത്യസായി ബാബ വെളിപ്പെടുത്തുകയുണ്ടായി. ഭഗവാൻ ശിവൻ്റെയും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെയും പൂർണ്ണമായ കലകളടങ്ങിയ അവതാരമായിരുന്നു ഭഗവാൻ സത്യസായി ബാബ. ശാരദാബായി ആവശ്യപ്പെട്ടതനുസരിച്ച് ഭഗവാൻ സത്യസായി ബാബ ഭഗവാൻ കൃഷ്ണൻ്റെ യഥാർത്ഥ ലീലകളെ പല രൂപങ്ങളും സൃഷ്ടിച്ച് കാണിക്കുകയുണ്ടായി. ഇങ്ങനെയായിരുന്നു കൃഷ്ണൻ ഇരുന്നത്. കൃഷ്ണൻ സാധാരണ വരയ്ക്കുന്ന പടങ്ങളിലുള്ളതുപോലെയല്ല, ഭഗവാൻ കൃഷ്ണൻ്റെ യഥാർത്ഥ രൂപം ഇങ്ങനെയായിരുന്നുവെന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചറുകളിൽ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകളിൽ ഭഗവാൻ സത്യസായി ബാബ സൃഷ്ടിച്ച് നൽകുകയുണ്ടായി. ഇതിലാദ്യം കാണുന്ന ഒരു ചെറിയ രൂപം, ആദ്യം നിങ്ങൾ കണ്ട ഒരു ചെറിയ രൂപം ഭഗവാൻ സത്യസായി ബാബ ശ്രീകൃഷ്ണൻ്റെ രൂപം കംസവധശേഷം സൃഷ്ടിക്കുന്നതാണ്. കൃഷ്ണന് 12 വയസ്സുള്ളപ്പോഴാണ് കംസനെ വധിച്ച് അദ്ദേഹത്തിന് മുക്തി നൽകിയത്. അപ്പോഴുള്ള ഭഗവാൻ കൃഷ്ണൻ്റെ രൂപമാണ് ആ വട്ടരൂപം. പിന്നീട് കാണുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് രൂപം ഭഗവാൻ കൃഷ്ണന് 8 വയസ്സായിരുന്നപ്പോൾ ഭഗവാൻ സത്യസായി ബാബ സൃഷ്ടിച്ച രൂപമാണ്. ഭഗവാൻ കൃഷ്ണൻ്റെ യഥാർത്ഥ രൂപം ഒന്ന് നോക്കി നോക്കൂ. അദ്ദേഹത്തിൻ്റെ ജന്മലഗ്നം ഇടവലഗ്നമാണ്. അത് നമ്മുടെ ഭാഗവതത്തിൽ പ്രത്യേകിച്ച് പറയുന്ന കാര്യമാണ്. ഇടവലഗ്നത്തിൻ്റെ സ്വരൂപമെന്ന് പറഞ്ഞാൽ താണ ചുമലുകളും വിസ്താരമേറിയ മുഖവും സൗന്ദര്യമുള്ള കണ്ണുകളുമാണ്. തീർച്ചയായും ആ രൂപം തന്നെയല്ലേ ഭഗവാൻ സത്യസായി ബാബ സൃഷ്ടിച്ച് നൽകിയത്. അതുമാത്രമല്ല കേട്ടോ, ഈ രൂപങ്ങളെല്ലാം ശരിക്കൊന്ന് ഒന്ന് പരിശോധിച്ചു നോക്കൂ. ഭഗവാൻ സത്യസായി ബാബ ആദ്യം സൃഷ്ടിച്ച ആ വട്ടരൂപം, അത് വാസ്തവത്തിൽ ഒരു മോതിരത്തിലുള്ളതാണ്. അത് ഭഗവാൻ കൃഷ്ണൻ കംസവധശേഷം കഴിഞ്ഞ് നിൽക്കുന്ന രൂപമാണ്. ആ രൂപവും ഭഗവാൻ കൃഷ്ണൻ്റെ 8 വയസ്സിലെ രൂപവും ഭഗവാൻ കൃഷ്ണൻ ഇരിക്കുന്ന മറ്റൊരു രൂപവും സൂക്ഷ്മമായി പരിശോധിച്ചാൽ ആ ചുണ്ട്, കവിൾത്തടം, ആ താടി, ആ നെറ്റിയുടെ വിസ്തീർണം ഇതൊക്കെ നോക്കിയാൽ തീർച്ചയായും ഇതെല്ലാം ഒരാൾ തന്നെയാണെന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാകും. അപ്പോൾ ഈ രൂപമെല്ലാം ഭഗവാൻ കൃഷ്ണൻ്റെ തന്നെയാണെന്നും ഭഗവാൻ സത്യസായി ബാബ സൃഷ്ടിച്ച് നൽകിയത് യഥാർത്ഥ കൃഷ്ണൻ്റെ രൂപങ്ങൾ തന്നെയാണെന്നുള്ളത് ഈ ഫോട്ടോ, ഞാൻ ഈ നൽകിയിട്ടുള്ള ഈ ഫോട്ടോകൾ സവിസ്തരം ഒന്ന് പരിശോധിക്കുന്ന ഏതൊരു ഭക്തജനത്തിനും മനസ്സിലാകുന്നതാണ്. ഭഗവാൻ കൃഷ്ണൻ്റെ യഥാർത്ഥ രൂപം എങ്ങനെയായിരുന്നുവെന്നും ഭഗവാൻ കൃഷ്ണൻ എങ്ങനെയാണ് ഇരുന്നിരുന്നതെന്നും ഇന്ന് ഒരു കവികൾക്കും അറിയില്ല. AR രാജരാജവർമ്മ വരച്ച പലവിധ ചിത്രങ്ങളും നാം കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഊഹങ്ങൾ മാത്രമായിരുന്നു. ഭഗവാൻ കൃഷ്ണൻ്റെ യഥാർത്ഥ രൂപം ഭഗവാൻ സത്യസായി ബാബ സൃഷ്ടിച്ച തരത്തിലാണുള്ളത്. അതിനെക്കുറിച്ച് ഇന്ന് ലോകത്തിന് ലഭിക്കുന്ന ഏക തെളിവും ഭഗവാൻ സത്യസായി ബാബ സൃഷ്ടിച്ച ഈ രൂപങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ഇനി വീടുകളിൽ വച്ച് കൃഷ്ണനെ ആരാധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണനെ വീടുകളിൽ വെച്ച് ആരാധിക്കുമ്പോൾ ഭഗവാൻ സത്യസായി ബാബ സൃഷ്ടിച്ച ഈ രൂപത്തെ തന്നെ നിങ്ങളൊരു ഫോട്ടോയിലോ മറ്റോ ആക്കി ആരാധിക്കാൻ ശ്രദ്ധിക്കണമേ. കാരണം എന്തുകൊണ്ടാണെന്നോ, ഈ കാണുന്നതാണ് ഭഗവാൻ കൃഷ്ണൻ്റെ യഥാർത്ഥ സ്വരൂപം. ഇടവലഗ്നത്തിൽ ജനിച്ചവനാണ് ഭഗവാൻ കൃഷ്ണൻ. അദ്ദേഹത്തിന് അഷ്ടമി രോഹിണി എന്ന നാളിൽ ലഗ്നവും ചന്ദ്രലഗ്നവും ഒന്നുപോലെ ഇരുന്നപ്പോഴാണ് ജനിച്ചത്. അതിൻ്റെ രൂപസവിശേഷതകളാണ് ഈ കാണുന്നത്. നമസ്കാരം.